السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد، ഉലഹിയത്തിൻ്റെ പാഠം കഴിഞ്ഞു. അഖീഖത്തിൻ്റെ പാഠമാണ്. അഖീഖത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി അറുക്കുന്ന ബലി, ജനിച്ച കുട്ടികൾക്ക് വേണ്ടി അറുക്കുന്ന ബലിക്കാണ് അഖീഖത്ത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് അഖീഖത്ത് അറുക്കുകയും മാ സമ്മയിത്ത ബനക് സമ്മയിത്തുഹു മുഹമ്മദ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ സാധാരണ കേട്ടതാണല്ലോ. ഏഴാമത്തെ ദിവസം അറുത്തു എന്നുള്ളത് ഇസ്ലാമിന് മുമ്പേ നിലവിലുള്ള ഒരു സംഭവമാണത്. ഇസ്ലാം അത് ചില നിയമങ്ങളോടുകൂടെ നിലനിർത്തി എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് മക്കൾ. യഹബലി മൻ യശാഉ ദുക്റൻ വ യഹബലി മൻ യശാഉ ഇനാസൻ ഔ യസബിജുഹു ദുക്റാനൻ വ ഇനാസൻ. അള്ളാഹു തആല മനുഷ്യന്മാർക്ക് നൽകുന്ന സമ്മാനങ്ങളാണ് മക്കൾ. സമ്മാനം എന്നാണ് അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, ഹിബത്ത്. അപ്പോൾ അതിനുള്ള ഒരു ശുക്രു നന്ദിയുമാണ് അറവ് എന്ന് പറയുന്നത്. അതിനു പുറമെ ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണം എന്തിനാ, വലീമത്ത് വിവാഹ സദ്യ ഒരുക്കുന്നത് എന്തിനാണ്? അതേ ഒരു ഹിക്മത്താണ് അഖീഖത്ത് കൊണ്ടുള്ളത്. വിവാഹം പരസ്യമാക്കണം, ഒരു പുരുഷനും സ്ത്രീയും അനുവദനീയമായ രീതിയിൽ ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടെയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നുള്ളത് പരസ്യപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. മക്കൾ ജനിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ഈ കുഞ്ഞിൻ്റെ നസബ്, കുടുംബം സ്ഥിരപ്പെടുക എന്നതാണ് അഖീഖത്തോട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു നാട്ടിൽ അഖീഖത്ത് ഇറക്കുമ്പോൾ പലർക്കും ഈ കുട്ടിയെക്കുറിച്ച് ഇറച്ചി വീട്ടിൽ കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എവിടുന്ന് ഇറച്ചിയാണ്, ഇതാരിറച്ചിയാണ്. അപ്പോൾ പറയാം, അതിൻ്റെ കുട്ടിക്ക് ഇന്ന നാട്ടിൽ ഇന്ന വീട്ടിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഉപ്പ ആരാണ്, ഉമ്മ ആരാണ് എന്നൊക്കെ സ്ഥിരപ്പെട്ടു. കുടുംബബന്ധ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ദീനാണല്ലോ നമ്മളെ ദീന്. അപ്പോൾ നമുക്ക് ഇബാറത്ത് നോക്കാം. ആരാണ് അഖീഖത്ത് ഇറക്കേണ്ടത്? കുട്ടീൻ്റെ ചിലവ് ചിലവ് കൊടുക്കൽ ആരാണോ ആർക്കാണോ നിർബന്ധമായിട്ടുള്ളത് അവരാണ് ഇറക്കേണ്ടത്. വൈന്ദബു ലിമൻ തൽസമുഹു നഫഖത്തു ഫറഇഹി. ഫറഇന്റെ നഫഖ, ഫറഇ എന്ന് പറഞ്ഞ മക്കൾ, സന്താനങ്ങൾ, ഇവരുടെ നഫഖ ആർക്കാണോ നിർബന്ധമാക്കുന്നത് അവർക്ക് സുന്നത്താണ്. അഖീഖത്ത് ഇറക്കൽ അതിന് ടൈം എപ്പോഴാ, മിൻ വളഇൻ ഇലാ ബുലൂഗിൻ, ജനിച്ചത് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ. വളഇ എന്ന് പറഞ്ഞാൽ വിലാദത്ത്, വളഇ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു എന്നർത്ഥമുണ്ട്, വെച്ചു എന്നതുപോലെ. ഈ അഖീഖത്തിൻ്റെ മൃഗം എങ്ങനെയാണ്, ഏതൊക്കെയാണ് രീതി? അധിക അഹ്കാമുകളിലും ഉലഹിയത്ത് പോലെയാണ്, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. വഹിയക്ക തലഹയ്യത്തിൻ കൽ ലഹയ്യത്തിൻ, അത് ഉലഹിയത്ത് പോലെ തന്നെയാണ്. സദ്ദിക്ക മലായുക്സറ അല്ലുമുൻ, ഈ മൃഗത്തിൻ്റെ എല്ലുകൾ പൊട്ടിക്കരുത്. ഈ കുട്ടിയുടെ എല്ലൊന്നും പൊട്ടരുത്. കുട്ടി ആരോഗ്യവാനായിട്ട് ഫലമുള്ളവനായി നിൽക്കണം എന്ന ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എല്ലു പൊട്ടിക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പോത്തിനെയോ കാളനെയോ കറുത്താൽ അതിങ്ങോട്ട് കത്തിക്കറക്കലാണ് ചെയ്യുക. ജോലിക്കാർക്ക് അതാണ് സൗകര്യം. അതേസമയത്ത് വേണ്ടതുപോലെ സൂക്ഷ്മതയും മറ്റുമൊക്കെ പുലർത്തുന്ന ആലിമീങ്ങൾ എല്ലിൽ നിന്ന് മാംസം ഉരിഞ്ഞെടുക്കാൻ വേണ്ടി പറയുക ചെയ്യാം. എല്ല് കീഴ്ച്ചുക എന്ന് പറയും. എല്ല് കീഴ്ച്ചുക എന്ന് പറഞ്ഞാൽ എല്ലുമെന്ന് ഇറച്ചി കഴിക്കുക. അതിന് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, അവർക്ക് നന്നായിട്ട് അറിയും. പെട്ടെന്നുള്ള പരിപാടി തീരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്നിച്ച് മുറിക്കുന്നത്. വലായുസ്രാലുമുൻ. പിന്നെ ഒരു വ്യത്യാസം, ഉലഹിയത്തുമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്നറിയോ നിങ്ങൾ?
വേവിച്ച് കൊടുക്കലാണ്. വേവിച്ച് സാധുക്കൾക്ക് കൊടുത്തയക്കുക എന്നുള്ളതാണ് ഇറച്ചി വെച്ചിട്ട് ഇവരെ വീട്ടിലേക്ക് വിളിക്കുന്നതിനേക്കാൾ ഉത്തമം. അപ്പോൾ തസദ്ദഖ് ബി മത്ബൂഖിൻ, വേവിച്ച ഇത് കൊടുത്തയക്കുക. ബഅസ എന്ന് പറഞ്ഞാൽ കൊടുത്തയച്ചു എന്നാൽ, മത്ബൂഖ് എന്ന് പറഞ്ഞാൽ തൊബഖ എന്ന് പറഞ്ഞാൽ വേവിച്ചു, പാചകം ചെയ്തു. പാചകം ചെയ്ത ഇറച്ചി കൊടുത്ത് സദഖ ചെയ്യുന്നതാണ്. അത് സദഖ എന്ന് പറയുമ്പോൾ ബഅസുഹുൽ ഫുഖറായി, ഫുഖറാക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ബഅസ, കൊടുത്തയച്ചു എന്ന ബഅസ എന്ന് പറഞ്ഞാൽ ബേസത്ത് എന്നൊക്കെ പറയില്ല, അള്ളാഹു തആലാന്റെ സന്ദേശം കൊടുത്തയക്കുന്നതിനാണല്ലോ പറയാം. അപ്പോൾ സാധുക്കളിലേക്ക് കൊടുത്തയക്കുന്ന പാകം ചെയ്തുകൊണ്ടുള്ള ദാനം അഹബ്ബു, അതാണ് ഏറ്റവും പ്രതിഫലാർഹം. സുന്നത്ത് ബിൻ നിദാ ഇഹിം, പാവങ്ങൾ വിളിക്കുന്നതിനേക്കാൾ, ഇലീഹ ഈ ഭക്ഷണത്തിന് ഇങ്ങോട്ട് വിളിക്കുന്നതിനേക്കാൾ. ഒമിന തസദ്ദുഖി നെയ്യ്, പച്ചയിറച്ചി ദാനം ചെയ്യുന്നതിനേക്കാളും. നെയ്യ് എന്ന് പറഞ്ഞാൽ പച്ചയിറച്ചി. നീ അറക്കേണ്ട സമയം എപ്പോഴാണ്? അതിനൊരു സമയമുണ്ട്. വയ്യതുബഹ സാബിഹ വിരാദത്തി, ഏഴിൻ്റെ നിറക്കലാണ് സുന്നത്ത്. ദബഹ യദ്ബഹു, അന്ന് തന്നെയാണ് പേര് വെക്കലും സുന്നത്ത്. വൈസമ്മിയ ഫീഹി, ആ ഏഴിൻ്റെ അന്ന് പേര് വിളിക്കലും സുന്നത്താണ്. അപ്പോൾ അതിനു മുമ്പ് മരിച്ചാലോ? അതെ, നമ്മൾ ജനിച്ച കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം? അക്കീത്ത് ഇറക്കണം എന്നാണല്ലോ പറഞ്ഞത്. ഇൻ മാത്ത കബലു, അതിനു മുമ്പ് മരിച്ചാൽ പോലും. അപ്പോൾ ഒന്നിനെ ഈ പേരൊക്കെ എന്ന് ചോദിക്കും. ബൽ, മാത്രമല്ല ഇസന്നു തസ്മിയത്ത് സഖത്തിൻ ബലക സമാന നഫ്ഖി റൂഹി, റൂഹ് ഊതുന്ന പ്രായമെത്തിയ സമയമെത്തിയ ചാപ്പിള്ളക്ക് വരെ പേരിടൽ സുന്നത്താണ്. സഖത്ത് എന്ന് പറയുമ്പോൾ ഗർഭസ്ഥ ശിശു, പ്രായം തീർന്നതിന് മുമ്പ് പ്രസവിച്ചു, റൂഹ് ഊതുന്ന പ്രായമായിട്ടുണ്ട്, അഥവാ 4 മാസം കഴിഞ്ഞിട്ടുണ്ട്, 120 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ആ കുട്ടികൾക്കൊക്കെ പേരിടൽ കൂടി സുന്നത്താണ്. ആഹ്റത്തിൽ ഇതൊക്കെ ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ കുട്ടിയെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ഇയാളുടെ മകൻ എന്ന് പറയാലോ. അള്ളാഹു തആല ആ രീതിയിലാണ് ജസാഅ് കൊടുക്കുക. പേരിടുക എന്ന് പറയുമ്പോൾ എന്താ പേരിടേണ്ടത്? ഇതിനൊരു ക്രമമുണ്ട് കേട്ടോ. ആദ്യം പേരിടുക, എന്നിട്ട് അറക്കുക, എന്നിട്ട് മുടി കളയുക, ഇതാണ് ഇതിൻ്റെ ക്രമം. വാഫുദുല്ലസ്മായി, ഏറ്റവും ശ്രേഷ്ഠമായ പേര് അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നാണ്. നബിമാരെ പേരക്കട യൂസുഫ്, ഇബ്രാഹിം, മലായിക്ക റുഹുസ്മ നബീനോ മലക്കി, ജിബിരീൽ എന്നൊക്കെ പേരിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജിബിരീൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ്. അസ്രായീൽ, മീകായീൽ, ജിബിർ എന്ന് പറഞ്ഞാൽ അബദ്. അപ്പോൾ ജിബിരീൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം. അബ്ദുള്ള, ഈൽ എന്നത് ഇങ്ങനെ കാണാം പദങ്ങൾക്കൊക്കെ ലാസ്റ്റ്, ജിബ്രയീൽ, അസ്രായീൽ ഒക്കെ അബ്ദുള്ള തന്നെയാണ്. നസ്റുള്ള, അബ്ദുള്ള, ഫത്തുഹുള്ള എന്നൊക്കെ പറഞ്ഞ മാതിരി. ബൽ ജാഫി തസ്മിയത്തി മുഹമ്മദിൻ, മാത്രമല്ല നബിമാരെ പേരിടൽ കറാഹത്തില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് എന്ന നാമകരണത്തിൽ വന്നിരിക്കുന്നു. ഫളാഇലു അലിയ, ഉന്നതമായ പദവികളും ശ്രേഷ്ഠതകളും വന്നിട്ടുണ്ട്. അങ്ങനെ പേര് മുഹമ്മദ് എന്ന് പേരിടുന്ന ആളുകളൊക്കെ യാവുന്നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി വിളിച്ചാദരിക്കും എന്ന് ഹദീസുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി നബിനോടുള്ള മുഹബ്ബത്താണല്ലോ അതൊക്കെ. മുഹമ്മദ് എന്ന് പേരിടുന്ന നബിനോടുള്ള മുഹബ്ബത്ത് കൊണ്ടാണല്ലോ. നബിനോടുള്ള മുഹബ്ബത്ത് തന്നെയാണല്ലോ നമ്മളെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ റബീലവൽ മാസത്തിലാണ്. അപ്പോൾ പല സ്ഥലത്തും ഗ്രഹപ്രവേശനത്തിനൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ റബീലവൽ മാസമാണ്. എന്ത് തന്നെ പറഞ്ഞാലും നബിനോടുള്ളൊരു മുഹബ്ബത്താണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. നബി ജനിച്ച മാസം ഒരു ഐശ്വര്യത്തിൻ്റെ മാസം, അത് ഉറപ്പാണല്ലോ. നബി തങ്ങൾ ജനിച്ച മാസം ഒരു ഐശ്വര്യത്തിൻ്റെ മാസമാണ്. അള്ളാഹു തആല അങ്ങനെയുണ്ടല്ലോ, ഖുർആൻ ഇറക്കിയ മാസത്തെ റമദാനാക്കിയതുപോലെ ഖുർആനും നബി തങ്ങൾ ഹിജ്റയും ജനനവും ഖുർആൻ അവതരണവും എല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ മാസത്തിലാണ്. അപ്പോൾ ഈ മാസത്തിന് അള്ളാഹു തആലക്ക് ഒരു പരിഗണന അള്ളാഹു കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വ്യക്തമാണ്. അള്ളാഹു അലീമുൻ ഹക്കീമാണ്, എല്ലാ കാര്യങ്ങൾക്കും ഹിക്മത്തും അറിയുന്നവനും അത് ചെയ്യുന്നവനുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ അതൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതൊക്കെ നല്ലൊരു ആ നിയ്യത്ത് കൊണ്ട് അവർ അഭിനന്ദിക്കേണ്ടതാണ്. ഏത് നിയ്യത്ത്?
നബിൻ്റെ മാസം വാ ഒരു സന്തോഷം എന്നതുപോലെയാണ് ഈ പേരിൻ്റെ ഒക്കെ കഥ. ഇപ്പോഴത്തെ പേര് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മുന്നിലൊക്കെ പലരും ഉസ്താദ് ഈ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട്. ഏതോ മൂന്ന് അക്ഷരങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള ഒരു പദമായിരിക്കും. അക്ഷരങ്ങൾ കൂട്ടി വെച്ചാൽ പദം ഉണ്ടാവില്ലല്ലോ, അത് ഭാഷയിൽ ഉണ്ടാവണ്ടേ. ചുമര് എന്നാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ എൻ്റെ ഇപ്പോൾ നമ്മളെ മുന്നിൽ ചുമര്, ഞാനിപ്പോൾ സംസാരിക്കുന്നിടത്ത് കുറേ ചുമരുകളുണ്ട്. ചുമര് എന്നുള്ള ആ ലൊമ്മും പത്തഹവും സുക്കൂനും ആകുമ്പോഴേ അത് ഒരു പദമാവുള്ളൂ. ചിമര് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പദം ഉണ്ടോ, അർത്ഥം ഉണ്ടോ ചോദിച്ചാലേ മറുപടി എടുക്കാൻ പറ്റുമോ? ചിമൂറുണ്ടോ, ചമൂറുണ്ടോ, ചമീറുണ്ടോ, ചിമറുണ്ടോ, ഒന്നുമില്ലല്ലോ. അങ്ങനത്തെ പദങ്ങളൊന്നുമില്ലല്ലോ. ഇതേ രീതിയിലാണ് ഇപ്പോൾ മനുഷ്യന്മാർ രണ്ട് മൂന്ന് അറബി അക്ഷരങ്ങൾ കൂട്ടി വെക്കുന്നു, അത് പേരുണ്ടോ അർത്ഥം ഉണ്ടോ എന്ന് ചോദിക്കും. ഇതാണ് മനുഷ്യന്മാരുടെ സ്ഥിതി. എന്തെങ്കിലുമൊക്കെ ഒരു പേരാവണം, അങ്ങനെയല്ല. പേരിടണം, അതിൻ്റെ അർത്ഥമുള്ള നല്ലൊരു പേരാവണം. ഇങ്ങനെ പുതിയ പേരാകണം എന്നൊന്നുമില്ല. എല്ലാം കൊണ്ടും കുട്ടി പേര് നന്നാവുക, മുസമ്മി നന്നാവുക, കുട്ടിയും നന്നാവുക. അള്ളാഹു നമ്മളെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. ഏതായാലും രാജാതിരാജൻ എന്നും ഖാലിഖുൽആർദ് എന്നും സർവഭരണാധികാരി എന്നും സർവാധിപൻ എന്നൊക്കെ പേരിടൽ ഹറാമാണ്. ഇഹ്റമു തസ്മിയത്ത് ബി മലിക്കുൽ മുലൂക്ക്, രാജാക്കന്മാർ രാജാവ് അള്ളാഹുവാണ്. ഖാലിഖുൽആർദ് ഹാക്കിമുൽ ഹുക്കാം പേരിടാൻ പാടില്ല, വിശേഷിപ്പിക്കുക. അപ്പോൾ ഒരുപാട് ഖാദിമാർക്ക് ഒരു ഖാദി നിങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് എന്നല്ലേ പറയാം, അതൊരു വിശേഷനാണ്, പേരല്ല. ഒരാൾ വാപ്പ ജനിച്ചപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് എന്ന് വിളിക്കരുത്, അല്ല ഖാദിൽ ഖുലാത്തേൻ. ഹാക്കിമുൽ ഹുക്കാം, ഹാക്കിമിങ്ങളുടെ ഹാക്കിം അള്ളാഹുവാണ്. അലൈഹി സല്ലല്ലാഹു ബി ഹക്കമിൽ ഹാക്കിമീൻ. അബ്ദുൽ നബി എന്ന് പേരിടാൻ പാടില്ല. ജാറുള്ള, അബുൽ ഖാസിം എന്ന് വിളിപ്പേരിടാനും പാടില്ല. ഒ തക്കന്നീബി അബിൽ ഖാസിം, അബുൽ ഖാസിം എന്ന് വിളിപ്പേരിടലും കറാഹത്താണ്. കുഞ്ഞത്ത് അലമുകൾ പേരുകൾ മൂന്നായിട്ട് ഉണ്ടല്ലോ. ഒന്ന് കുഞ്ഞത്ത് വിളിപ്പേരുകൾ, അബുൽ ഖാസിം, അബു അബ്ദുള്ള, അബു അബ്ദുറഹ്മാൻ, അബു ഹുറൈറ, അബു ദുജാര എന്നൊക്കെ പറയണം വിളിപ്പേരുകൾ. അതേസമയത്ത് അത് വാപ്പെടുന്ന പേരല്ല, അത് അയാൾ കല്യാണമൊക്കെ കഴിച്ചിട്ട് അയാൾക്ക് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആ മക്കളിലേക്ക് ചേർത്ത് വിടുന്ന പേരാണ്. അബുൽ ഖാസിം നബിതങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസിം എന്നുള്ളൊരു മകനുണ്ടായിരുന്നല്ലോ, അതാണ്. അതേസമയത്ത് മറ്റൊരു ഓമനപ്പേര് എന്ന് പറയുന്ന പേരുണ്ട്, സുദ്ദീഖ്, ഫാറൂഖ്. നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞുമോൻ, കുഞ്ഞാപ്പു, മോനു, ബാപ്പു, ബിച്ചു അങ്ങനെയൊക്കെ പറയില്ലേ, ഇതൊക്കെയാണ് ഓമനപ്പേര്. അറബികൾക്കും അതുണ്ട്, ഫാറൂഖ്, സുദ്ദീഖ്. ദുന്നൂറൈൻ അങ്ങനെയൊക്കെ ഉള്ള പേരുകൾ. ഇപ്പൊക്കെ പേരാണ് വിളിക്കാറുള്ളത്, ഓമനപ്പേരൊന്നും ഇല്ല. ഇപ്പോൾ ഒറ്റപ്പേര്, ആ പേരിൽ രണ്ടക്ഷരം കളഞ്ഞാൽ പിന്നെ അത് വിളിപ്പേരായി. എങ്ങനെയൊക്കെ ആവട്ടെ, മുടി കളയൽ സുന്നത്താണ്. സുന്ന ഐ യഹ്ലഖ റൗസുഹു, കുട്ടീൻ്റെ മുടി കളയൽ സുന്നത്താണ്. വല ഉൻസ പെൺകുട്ടിയാണെങ്കിലും ഫിസാബി വേണ്ടെന്ന്, പെൺകുട്ടികൾക്കും വേണ്ടെന്ന് തന്നെയാണ്. വൈസന്ന യുഹലഖ റൗസുഹു വല ഉൻസാഫി സാബിയൻ്റെന്ന് മുടി കളയിൽ സുന്നത്താണ്. യതസദ്ദഖ ബിസൈനത്തിഹി ദഹബൻ ഔ ഫിദ്ദത്തൻ, ആ മുടിൻ്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ യതസദ്ദഖ സദഖ ചെയ്യലും സുന്നത്താണ്. അതുപോലെ വാ യുവദന ബാങ്ക് കൊടുക്കലും സുന്നത്താണ്. യുഖ്റാ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യലും. വൈനി ഒയ്ദ് ഹാബിക്ക ദുട്ടിയത്ത് ഹാമിന് ഷെയ്ത്തോൻ റജീം എന്ന ആലു ഇമ്രാൻ സൂറത്തിലെ 36-ാമത്തെ ആയത്ത് മുതൽ സുന്നത്താണ്. അള്ളാഹുവേ, ഞാൻ നിന്നോട് കാവന്നത്ത് വിടുന്നു, ഹ ഈ കുട്ടിക്കും, ദുറിയത്ത് ഹ ഈ കുട്ടിയുടെ സന്താനങ്ങൾക്കൊക്കെ, മിന ഷെയ്ത്തോൻ റജീം പിശാച്ചില്ലെന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഷെയ്ത്താനു റജീം, ആട്ടി ഓടിക്കപ്പെടെ ഷെയ്ത്താനിൽ നിന്ന്. പക്ഷേ ഈ ആൺകുട്ടിയാണെങ്കിലും ഒയ്ദു ഹാ ഈ കുട്ടിക്ക് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്. ഹാ എന്നുള്ളത് പെൺകുട്ടിയാണല്ലോ. ബഹുമാനപ്പെട്ട മറിയബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയുള്ള ഒരു ദുആ ആണത്, അവർക്ക് വേണ്ടി ദുആ ചെയ്തൊരു ദുആ ആണ് അവർ ഉപ്പ. പക്ഷേ അത് നമ്മൾ ആൺകുട്ടികൾക്ക് ചെല്ലുമ്പോഴും ഒയ്ദുഹു എന്ന് ചെല്ലണ്ട, ഒയ്ദു ഹാബി തൈനീസ് ലമീരി, ലമീറിനെ തൈനീസാക്കിയിട്ടാണ് പറയേണ്ടത്. വരൂഫി ദക്കരി പുരുഷനാണെങ്കിലും. അപ്പോൾ ആ യുവദന യുഖ്റാ സൂറത്തുൽ ഇഖ്ലാസ്,
പാങ്ക് കൊടുക്കുക സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യുക. എവിടെ? ഫി ദക്ക് ഫി ഉദുനി ഹില്ലിന, വലത് ചെവിയിൽ. വയ്യക്കാമ ഫിൽ ഇസ്ര, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുക. അക്കാമ യുഖീമു, ഇഖാമത്ത് കൊടുത്തു. എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടതെന്നല്ല. അഖിബൽ വളഐ, പ്രസവിച്ച ഉടനെ. അതുപോലെ യുഹന്നികഹു, അപ്പോൾ ഇതാർക്കും ചെയ്യാം. മുടി കളയുക എന്നുള്ളതും ബാങ്ക് കൊടുക്കുക എന്നുള്ളതും സൂറത്തുൽ ഇഖ്ലാസും യുഇദു ഹാബികവ ദുറ്റിയ താമിന ശൈത്താൻ, ഈ നാലെണ്ണം കുട്ടിൻ്റെ വലത് ചെവിയിലാണ് ചെയ്യേണ്ടത്. ഇടത് ചെവിയിൽ ഇഖാമത്താണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇനി വായിലേക്ക് എന്താ കൊടുക്കേണ്ടത്? ആ യുഹന്നികഹു റജുലുൻ ഫംറഅത്തു മിൻ അഹ്ലിൽ ഖൈരി ബി തംരി, കുട്ടികൾക്ക് കാരക്ക കൊണ്ട് മധുരം കൊടുക്കുക, ഈത്തപ്പഴം കൊണ്ട് മധുരം കൊടുക്കുക. ഹന്നക്ക യുഹന്നികുന്ന തെഹ്നീക്ക്, ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും കുട്ടികളൊക്കെ ജനിച്ച നബിതങ്ങൾ എടുത്തു കൊണ്ടുപോകും, നബിതങ്ങളാണ് അവർക്ക് മധുരമൊക്കെ കൊടുക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹന്നികഹു റജുലുൻ പുരുഷനും ഫംറഅത്തും, പുരുഷനില്ലെങ്കിൽ പിന്നെ സ്ത്രീ, പിന്നെ അഹ്ലിൽ ഖൈരി, നല്ല മനുഷ്യന്മാരാകണം, സ്വാലിഹീങ്ങളാകണം. വിത്തമ്പരിൻ കാരക്ക ഫഹുലുവിൻ, പിന്നെ മധുരമുള്ള ഏത് സാധനമായാലും പാടില്ല, തേനോ എന്തെങ്കിലുമൊക്കെ ആവാം. തേൻ തന്നെ കൊടുക്കുക എന്നുള്ളതല്ല, തമ്പ്രാണ്, കാരക്കയാണ് ഉത്തമം. അതൊന്ന് ചവച്ചിട്ടേ, നല്ലോണം ചവച്ച് പാകത്തിലാക്കിയിട്ട് അതാ സ്വാലിഹ്യങ്ങളാകണമെന്നാണ്. പിന്നെ അഹ്ലിൽ ഖൈരി, സച്ചരിതരായ സന്മാർഗങ്ങളായ നല്ലവരായ ഉത്തമരായ, പിന്നെ അഹ്ലിൽ ഖൈർ, ഉത്തമ പുരുഷന്മാർ സ്ത്രീകൾ. അത് അതുകൊണ്ട് ചവക്കുമ്പോൾ അതിന് ബർക്കത്തൊക്കെ കിട്ടുമല്ലോ, നമ്മൾ ബർക്കത്തിൻ്റെ ആൾക്കാരല്ലേ. വിധങ്ങളങ്ങനെ ചെയ്തിരുന്നത് ഹീന യൂലത്, അത് പ്രസവിക്കുന്ന നേരത്താണ്. ഇത് കുട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കുട്ടീൻ്റെ ഉമ്മയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം, ഖുറാ ഇന്ദഹ വഹിയ തത്ലുഖു, പ്രസവവേദന അനുഭവിക്കുന്ന സമയത്ത് അവരുടെ സമീപത്ത് വെച്ച് പാരായണം ചെയ്യുന്ന സുന്നത്താണ്. തൽഖുൻ നിഫാസ് എന്ന് പറയും പ്രസവവേദനക്ക് നൊമ്പല വേദന. ഈ നൊമ്പല വേദന അനുഭവപ്പെടുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് യോദര സുന്നത്താണ്. പിന്നെയോ മറ്റൊരായത്തുണ്ട്, ഇന്ന റബ്ബക്കുമുല്ലാഹ് എന്ന് പറയുന്ന ഒരു കുറച്ച് വലിപ്പമുള്ള സൂറത്തുണ്ട്. സൂറത്തുൽ ആറാഫിലെ 54-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ആറാഫിലെ 5:4 വൽ മുഅവ്വിദത്താനി, അതുപോലെ തന്നെ ഖുൽ അഊദു റബ്ബിൽ ഫലഖും ഖുൽ അഊദു റബ്ബിൻ നാസും മോദര സുന്നത്താണ്. അതുപോലെ വൽ ഇക്സാറു മിൻ ദുആഇൽ ഖർബി, ദുആഇൽ ഖർബ് വർദ്ധിപ്പിക്കുന്ന സുന്നത്താണ്. ഇതൊക്കെ തള്ളയുടെ കാര്യത്തിൽ ചെയ്യേണ്ടതാണ്. വലിയ അപകടം പിടിച്ചൊരു സംഭവമാണല്ലോ പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസവിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ അടുത്ത് വെച്ചിട്ട് അവളെ ഉദ്യാനം വേറെ ആൾക്കാർ ഉദ്യാനം കൊണ്ടില്ല, അവർക്കും അതും പ്രയാസം ഉണ്ടാവുമല്ലോ ഈ നേരത്ത്, നോമ്പല വേദന ഉണ്ടാകുന്ന നേരത്ത്. വലിയ വേദനയല്ലേ, സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ പ്രസവിക്കപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. ആ ഒരു വേദനയ്ക്കുള്ള നന്ദി നമ്മൾ മാതാപിതാക്കളോട് കാണിക്കണം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളൊക്കെ പുറത്തു കൊടുക്കട്ടെ, അതിൻ്റെ ഒരു വേദന അത്രയാണ്. പിന്നെ നോക്കി വളർത്തി പോറ്റി നമ്മളൊക്കെ ഇവിടെ എത്തിച്ചു, തീട്ടവും മൂത്രമൊക്കെ വൃത്തിയാക്കി നമ്മളെല്ലാ പരിചരണവും നടത്തി, നമുക്കൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. 2 കൊല്ലം നമുക്ക് വേണ്ടി ഉമ്മ ജനിച്ചതിന് ശേഷം കാവലുന്നു, 2 കൊല്ലമല്ല ചുരുങ്ങിയതാണ് പറഞ്ഞത്, 24 മണിക്കൂറും കാവലുന്നു, 1-2 കൊല്ലം ഇനി 2-3 കൊല്ലം ജനിക്കുന്നതിന് മുമ്പും നമുക്ക് വേണ്ടി കാവൽ നിന്നു അമ്മയുടെ വയറ്റിൽ നമ്മളിട്ടിട്ട്. അള്ളാഹു നമ്മൾ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ. റബ്ബി റഹ്മുഹുമാക്കമ റബ്ബേ അനീ സഗീറ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ദുആഉൽ ഖർബില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു അലിയുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബ് സമാവാതി അല്ലാഹു റബ്ബുൽ അർശിൽ കരീം എന്ന് പറയുന്ന ദുആഉൽ ഖർബ് ഞങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. ദുആഉൽ ഖർബ് എന്ന് പറയുന്നത് എല്ലാ കിതാബിലും ഉണ്ട്, അദ്ക്കാറുൻ നബിയൊക്കെ നോക്കിയാൽ കിട്ടും. ഖാല ശൈഖുന, എൻ്റെ ഉസ്താദ് പറഞ്ഞു, അമ്മ ഖിറാത്തു സൂറത്തിൽ അൻആമില റത്വിംബല യാബിസിൻ ഇല്ലാ ഫി കിതാബി മുബീൻ എന്ന് സൂറത്തിൽ അൻആമിൻ്റെ തുടക്കം മുതൽ അതുവരെ പാരായണം ചെയ്യൽ. യൗമ യുഅഖു അനിൽ മൗലൂദി, അഖീഖ തറക്കുന്ന ദിവസം, കുട്ടിക്ക് അഖീഖ തറക്കുന്ന ദിവസം പാരായണം ചെയ്യൽ. ഫമിൻ മുബ്തദഅത്തിൽ അവാമിൽ ജഹല, വിവരമില്ലാത്ത സാധാരണക്കാരുടെ നിർമ്മിതികളിൽപ്പെട്ടതാണ്. ഖുറാനല്ലേ അത് ഓതിക്കോട്ടെ എന്നും പറയാൻ പറ്റില്ല. സുന്നത്തല്ലാത്തൊരു കാര്യത്തെ സുന്നത്താൻ ധരിക്കൽ കുറ്റാണ്, അതാണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എല്ലാ പുണ്യമല്ലേ എന്തിനാ മുടക്കാൻ പോകുന്നതല്ലേ, അത് മുടക്കണം. അതാ പിന്നെ ഇമാമിങ്ങളൊക്കെ ചെയ്ത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുന്നത്തല്ലാത്ത കാര്യം മുടക്ക് തന്നെ വേണം. സുന്നത്തല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സുന്നത്താന്ന് വിചാരിക്കൽ വലിയ തെറ്റാണ്. കാരണം ഹുക്കും കാരണം അള്ളാഹുത്താലാൻ്റെ ഹുക്കുമാണ്. അപ്പോൾ അള്ളാഹുത്താല ഹുക്കും കൊടുക്കാത്തടത്ത് വളരെ ഹുക്കുമുണ്ട് എന്ന് പറയലാണത്. അങ്ങനെ അള്ളാഹ് ഹുക്കും കൊടുക്കാത്തൊരു സ്ഥലത്ത് അള്ളാഹ് ഹുക്കും കൊടുത്തിടും ധരിക്കലും വലിയ തെറ്റാണ്. ഇതാണ് അതിലുള്ള വിഷയം. ഞാനൊക്കെ ചിലയിടത്തൊക്കെ പറയാറുണ്ട് ഇങ്ങനെ വരെ ചില വിദ്യാർത്ഥികളൊക്കെ കാണുമ്പോൾ, അതൊക്കെ ദിക്കറും ദുആവും അല്ലേ, അതെന്തിനാണ് മുടക്കണത്? അങ്ങനെയല്ല, അത് മുടക്കണം. നമ്മൾ ഇമാമിങ്ങളൊക്കെ മുടക്കിയിട്ടുണ്ട്,
എന്തൊരാക്ഷേപാണ്? മുത്തദാഅത്തിൽ അവാമിന അൽ ജഹലത്തി, വിവരമില്ലാത്ത അവാമു അഹമ്മത്തുന്നാസ്, സാധാരണ ജനങ്ങൾ ഉണ്ടാക്കിയ പുതിയ പുതിയ പരിപാടിയാണ്. ആയതിനാൽ ഫേംബകിൽ ഇഖ്ഫാ ഇങ്കി ഫാഫനുഹ, ആ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കൽ അത്യാവശ്യമാണ്. എംബഹി ബിദഅത്തൊക്കെ ഒഴിവാക്കേണ്ടതെന്നല്ലേ. അടിസ്ഥാനമല്ലാത്ത ഒരു അസലിനോട് ഖിയാസാക്കിയാൽ കിട്ടാത്ത എല്ലാ ബിദഅത്തും ഒഴിവാക്കേണ്ടതാണ്. ഫേംബകിൽ ഇങ്കി ഫാഫുൻ, നമുക്ക് വേണമെങ്കിൽ എത്ര ഓതാല സൂറത്തിൽ അന്നാമ റത്തുബി മല ആബിസിയും വരെ അല്ല ഏത് വരെ ഓതാ. പക്ഷെ ഇങ്ങനെ പ്രത്യേകമായ അളവ് നിശ്ചയിച്ച് പ്രത്യേകമായ സമയത്ത് സുന്നത്താണ് എന്ന് ധരിക്കുന്നത് വലിയ കുറ്റമാണ്, പാടില്ല, അത് ബിദഅത്താണ്. ഫേംബകിൽ ഇങ്കി ഫാഫുൻഹ, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് മാത്രമല്ല ആലിമീങ്ങളായ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ തഹദീറു നാസ് മിൻഹ, ജനങ്ങൾ അതിനെ തൊട്ടുക്ക് മുന്നറിയിപ്പ് നൽകുകയും വേണം. മാ അംകന, സാധ്യമാകുന്ന വിധം, വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ പ്രസംഗിച്ചിട്ടോ എഴുതിയിട്ടോ നേരിട്ട് പറഞ്ഞിട്ടോ സാധ്യമാകുന്ന വിധം ജനങ്ങൾ അതിൽ നിന്ന് തഹദീർ അവരോട് സൂക്ഷിക്കാൻ വേണ്ടി പറയുകയും ചെയ്യണം. ഇതൊക്കെയാണ് വിഷയം എന്ന് എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് ശരി വെച്ചുകൊണ്ടാണ് ശിഷ്യനും പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വല്ലാതെ കയറി വരുന്നുണ്ട് നമ്മുടെ ഉമ്മത്തിൽ. ഈ പുണ്യകർമ്മങ്ങൾ സലാത്ത് ദിക്കറ് എന്ന് പറഞ്ഞിട്ട് വല്ലാതെ, ഇതൊന്നും അടിസ്ഥാനമുള്ള എത്രയോ പുണ്യകർമ്മങ്ങളുടെ ബാക്കി കിടക്കുമ്പോഴാണ് അതന്നെ ചെയ്തിട്ട് എവിടെ എത്തുന്നില്ല. എന്നിട്ടാണ് പുതിയത് 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 അങ്ങനെ വരുന്നത്. അള്ളാഹു കാത്രേക്ഷിക്കട്ടെ. ബിദഅത്ത്, എല്ലാ ബിദഅത്തും ദലാലത്താണ്. അടിസ്ഥാനമല്ലാത്തതൊക്കെ ദലാലത്താണ്. ഇതിനൊന്നും അടിസ്ഥാനമല്ല. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب